കൊറോണ സമയത്ത് മനസ്സിലാക്കണം. നമ്മൾ വന്ധ്യ ചികിത്സയിൽ നമ്മൾ എടുക്കേണ്ട പ്രതിരോധ നടപടികൾ, ഫ്ലൂ സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു COVID-19 ഒരു പേഷ്യൻ്റുമായിട്ട് നമ്മൾ ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളൊരു 14 ദിവസത്തിനുള്ളിൽ ട്രാവൽ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 14 ഡേയ്സ് അവരെ ഐസൊലേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള വന്ധ്യ ചികിത്സ എടുക്കുന്ന രോഗികൾ ഇൻഫെർട്ടിലിറ്റി സെൻ്ററിൽ പോകാതെ അവർ അപ്ഡേറ്റ്സ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. പ്രഗ്നൻ്റ് പേഷ്യൻ്റ് ഈ ഇതിനോട് കൂടെ റിസ്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചിലപ്പോൾ അതിനൊരു സാധ്യതയുണ്ട്. ഒരു അഡ്വൈസ് ഔട്ട്കം മദറിനോ ബേബിക്കോ ഉള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഇല്ല, ബട്ട് എ പോസിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. പ്രഗ്നൻസി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഓൾട്ടർ ചെയ്യും, നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ അതർ ഓർഗൻ്റെ പ്രവർത്തനത്തെ അഫക്റ്റ് ചെയ്യും. കഫ്ലു വന്നു കഴിഞ്ഞാൽ ഈ ഇൽനെസ്സിനെ അഫക്റ്റ് ചെയ്യും. പ്രഗ്നൻ്റ് ഉള്ളവർക്ക് കൂടുതൽ അഡ്വൈസ് ആയിട്ടുള്ള ന്യൂമോണിയ വന്നിട്ടില്ല. സിക്ക വൈറസുമായിട്ട് റിലേറ്റഡ് അല്ല. ഈ സിക്ക വൈറസിന് ബേബിയിൽ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട്. പ്രീ ടേം ബർത്ത്, നേരത്തെ പ്രസവം നടക്കുക എന്നിവയുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അത് ഈ കൊറോണ വൈറസ് കൊണ്ടാണോ നേരത്തെ ഡെലിവറി നടന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു രോഗി കുഞ്ഞിന് പാസിയോ എന്ന് ചോദിച്ചാൽ ഒരു വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്നാണ് പറയുന്നത്. ഈ അങ്ങനെയുള്ള കേസുകളിൽ അവർ കുഞ്ഞടക്കുന്ന ഫ്ലൂയിഡ് പരിശോധിക്കുകയുണ്ടായി, പുകൽക്കൊടിയിൽ നിന്ന് പരിശോധിക്കുകയുണ്ടായി, കുഞ്ഞിൻ്റെ ത്രോട്ടിൽ നിന്ന് പരിശോധിക്കുകയുണ്ടായി. അപ്പം അത് അതിന് നെഗറ്റീവായിട്ടാണ് വന്നത്. എന്നാൽ ഡെലിവറിക്ക് ശേഷം വന്ന് അത് ഉണ്ടായിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എക്സാക്ട് മെത്തേഡ് ഓഫ് സ്പ്രെഡ് വളരെ ക്ലിയർ അല്ല. ഇങ്ങനെ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഇല്ല എന്ന് പൂർണ്ണമായിട്ട് റൂൾ ഔട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. COVID-19 അകത്ത് കുഞ്ഞുങ്ങളിലും കുഞ്ഞുങ്ങളിലും നവജാത ശിശുക്കളിലും വളരെ കുറവാണ്. സെൽഫ് ഐസൊലേഷനും സോഷ്യൽ ഡിസ്റ്റൻസും വേണം. നമ്മുടെ തന്നെ കൈ കഴുകാതെ നമ്മുടെ ഫേസ് നമ്മൾ ഇത് ചെയ്യരുത്. ഈ കോവിഡ് ഇൻഫെർട്ടിലിറ്റി എഫക്റ്റീവോ എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടില്ല. ഇവർ ഇൻഫ്ലുവൻസ COVID-19 മെയിൽ ഇൻഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. സീസണൽ ഫ്ലൂസ് മെയിൽ ഇൻഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാറുണ്ട്. അത് ഫീവർ വരുന്നതുകൊണ്ടാണത്. അത് ടെമ്പററി ആയിരിക്കും അതിൻ്റെ എഫക്റ്റ്.